നമസ്കാരം. പി ടി ഉഷ ദൃശ്യമാധ്യമങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പി യു ചിത്രയ്ക്ക് നീതി നൽകിയിരിക്കുന്നു കേരള ഹൈക്കോടതി. ലോക അത്ലറ്റിക് മീറ്റിലുള്ള ഇന്ത്യൻ ടീമിൽ ചിത്രയെ ഉൾപ്പെടുത്തണം. ടീം ലണ്ടനിലെത്തിക്കഴിഞ്ഞു, ടീം രജിസ്ട്രേഷനുള്ള സമയവും കഴിഞ്ഞു. പക്ഷേ സാങ്കേതികത്വം മറികടന്ന് ചിത്രയെ ലണ്ടനിലെത്തിക്കുമോ കേന്ദ്ര കായിക മന്ത്രാലയവും അത്ലറ്റിക് ഫെഡറേഷനും? ഒഴിവാക്കാൻ ന്യായങ്ങൾ നിരത്തിയവർക്ക് കോടതി നല്ല മറുപടി നൽകിയിരിക്കുന്നു. സുതാര്യമായിരുന്നില്ല ടീമിൻ്റെ തെരഞ്ഞെടുപ്പ്. ചിത്രയെ ഒഴിവാക്കി അനർഹരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. സ്ഥിരതയില്ലാത്ത പ്രകടനം, മഴയെ പഴിച്ച മുടന്തൻ ന്യായം, ന്യായീകരിക്കാനാവാത്ത ദാരിദ്ര്യ കഥകൾ, ലോക മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അവകാശവാദം, പി ടി ഉഷ ഉൾപ്പെട്ട കായിക അധികാരികളുടെ ഇത്തരം പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും കോടതി ഉത്തരവിലൂടെ പി യു ചിത്രയ്ക്ക് മനോഹരമായി മറുപടി നൽകാനായിരിക്കുന്നു. ഉഷയും അഞ്ജു ബോബി ജോർജും ഉൾപ്പെടെ 4 മലയാളികളടങ്ങുന്ന 13 കായിക മേലാളന്മാരുടെ സംഘം ലണ്ടനിലിരുന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, കൂലിപ്പണിക്കാരുടെ മകളായ ഈ പാവം പെൺകുട്ടിയെ തഴഞ്ഞത് മഹാ അപരാധമായോ എന്ന്. കോടതിയിൽ പോയാൽ കായിക ഭാവി ഫെഡറേഷൻ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയവർ ഒന്നോർക്കണം, കേരളമാകെ പി യു ചിത്രയ്ക്കൊപ്പമുണ്ട്. പൈസയും പണവും ആളും വിദ്യാഭ്യാസം ഇല്ലാത്തവരും തഴഞ്ഞാത്തന്നുള്ളതാണ് ഇപ്പൊ മനസ്സാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഞങ്ങൾക്ക് വർഷങ്ങളായി മനുഷ്യൻ ഞങ്ങളെ ബുദ്ധിമുട്ടിയത് അത് ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ. രാവുമ്പോഴും ഇന്നിപ്പോ തീരെ ഞാൻ 4 ദിവസമായി ഉറങ്ങിയില്ല. ഞങ്ങളെ 4-5 ദിവസമായി ഉറങ്ങിയിട്ട് തീരെ പയ്യാത്ത കാര്യം പണിക്കുന്നു പോലായത്. എന്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ഇനി ഒരു 3 സ്ഥാനങ്ങളും അവിടെ വായിച്ചു കാരണം മാത്രം നിങ്ങൾ എല്ലാവരും ഇന്ത്യക്കാർ പ്രാർത്ഥിക്കുന്നു മാത്രം പറയണം. ഇത് പി യു ചിത്രയുടെ കൂലിപ്പണിക്കാരനായ പാവം അച്ഛൻ. ഇനി ന്യൂസ് അവർ ഇന്നത്തെ വിഷയത്തിലേക്ക്. കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും തലസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈര്യജീവിതം ഇല്ലാതാക്കുകയാണോ എന്നാണ് ന്യൂസ് അവർ ചോദിക്കുന്നത്. KPCC വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും CPM നേതാവുമായ അഡ്വക്കേറ്റ് BK മധു, രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ ശ്രീ ഫക്രുദ്ദീൻ അലി, മുൻ SP ശ്രീ സുഭാഷ് ബാബു എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ക്ഷമിക്കണം, ഒരു തിരുത്തുണ്ട്. ശ്രീ VK മധു അഭിഭാഷകനല്ല, എനിക്ക് കിട്ടിയ കുറിപ്പിൽ വന്ന പിശകാണ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. ശ്രീ സുഭാഷ് ബാബു, ഇന്നലെ രാത്രി ഉണ്ടായ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ അക്രമത്തിൻ്റെ ദൃശ്യങ്ങളായി നമുക്ക് മുന്നിലുള്ളത്. ബാക്കിയൊക്കെ അത് കോടിയേരിയുടെ വീട്ടിലാണെങ്കിലും CPM BJP മറ്റ് പ്രവർത്തകരുടെ വീടുകളിലാണെങ്കിലും ഒക്കെ അക്രമത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. ഈ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ക്യാമറകൾ, CCTV ക്യാമറകൾ ചിത്രീകരിച്ച അതിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പോലീസിൻ്റെ ഒരു ഗതികെട്ട മുഖമാണ് കാണിക്കുന്നത്. അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു. പോകട്ടെ, സ്വന്തം സഹപ്രവർത്തകനായ പോലീസുകാരനെ ഈ അക്രമികൾ മർദ്ദിക്കുമ്പോൾ വെറുതെ ഷൂസ് അഴിക്കുന്ന പോലീസുകാരൻ, എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന പോലീസുകാരൻ, എന്തുകൊണ്ടാണ് അക്രമികളുടെ മുന്നിൽ പോലീസിനിങ്ങനെ പെരുമാറേണ്ടി വരുന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള അവരാണ് ക്രമവും സമാധാനവും ഉറപ്പുവരുത്തേണ്ടത്. അതിന് ജനങ്ങൾ സഹകരിക്കണമെന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥയും ഭരണഘടനയും. പക്ഷേ ഇപ്പോൾ പ്രധാനമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘടനമാകുന്ന അവസരത്തിൽ പോലീസ് ഏത് അവസരത്തിലും ഒരു പരാജയപ്പെടുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ,
അവിടെ ഫീൽഡിൽ ആ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ശക്തമായി നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മേലാളന്മാരുടെ ശക്തമായ സപ്പോർട്ട്, അവരുടെ പിന്തുണ അനിവാര്യമാണ്. അത് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നാണ് താഴെ ഘടകത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. അതൊന്നും ചെയ്യാൻ പറ്റില്ല സാർ എന്നാണ് നമ്മളോടൊക്കെ ഇങ്ങോട്ട് പറയുന്നത്. എന്താണോ ഇതിങ്ങനെ നിൽക്കുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എന്താന്ന് പറഞ്ഞാൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടിടപെട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് തടയുന്നതിന് വേണ്ടിയിട്ട്, അത് നിർബന്ധമായി തടയാൻ പരമാവധി ശ്രമിച്ചിരിക്കണമെന്ന് പറയുന്നു. അത് ചെയ്യുന്നില്ല എങ്കിൽ, അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ അതിന് ഭീരുത്വം എന്നാണ് പോലീസ് ആക്ട് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ക്രിമിനൽ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭീരുത്വം കാണിച്ച ഉദ്യോഗസ്ഥന്മാരെ യാതൊരു രീതിയിലും വിടരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ആ ഫോഴ്സിന് തീരെ യോഗ്യരല്ല. അതുകൊണ്ട് അവരുടെ പേരിൽ നടപടിയെടുക്കും, തീർച്ചയായിട്ടും എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് പ്രത്യേകിച്ച് ആ ദൃശ്യം കാണുന്നത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ പ്രതികരിക്കാതിരിക്കുക, നടപടി സ്വീകരിക്കാതിരിക്കുക ചെയ്യുമ്പോൾ നിസ്സംഗത കാണിച്ച ആളുകളെ നിർബന്ധമായിട്ട് ശിക്ഷിക്കും, സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും, അവരുടെ പേരിൽ നടപടിയെടുക്കും. പക്ഷേ ഇതിൽ എന്താ എപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാൽ, അതെ, അത് അങ്ങനെ ഇതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അത് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കൂടെ തട്ടിക്കൂട്ടി അവർ വീണ്ടും അതേമാതിരി തിരിച്ചവിടെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കർശനമായി വന്നില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഇത് ജനങ്ങളെയാണ് ബാധിക്കുന്നത്, അക്രമികളെയല്ല ബാധിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ജനജീവിതത്തിൻ്റെ സമാധാനം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിക്ഷിപ്തമായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സമൂഹത്തോടുള്ള ഏറ്റവും വലിയ വീഴ്ചയായിട്ട് കാണുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യമാണ്. അതിന് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. മതമാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ ഓഫീസ് ആക്രമിക്കാൻ പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്താനാവുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചപ്പോൾ അയാളെ ആക്രമിക്കുന്ന സംഘത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലും സഹപ്രവർത്തകർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ലജ്ജാകരം. പോലീസുകാരൻ അടിയും ചവിട്ടും വാങ്ങുന്നു, ഒരാൾ മുകളിലോട്ട് നോക്കി നിൽക്കുന്നു, ഒരാൾ ഷൂസിൻ്റെ ലേസ് കെട്ടുന്നു. അപ്പോൾ അതിൽ അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. കാരണം അവർ സ്വമേധയാ കുറ്റകൃത്യം ഉണ്ടാകാതെ തടയാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഉണ്ടായതിന് ശേഷം അവിടെ ചെന്ന് അന്വേഷണം നടത്താനും പ്രഹസനം കാണിക്കാനൊന്നുമില്ല. കുറ്റകൃത്യം ഉണ്ടാകാതെ തടയുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യം. കുറ്റകൃത്യം ഉണ്ടായാൽ അത് അവിടെ ഉള്ള ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. അത് കൊണ്ട് മേലാൽ ആ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പോലീസ് നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞത് അക്ഷന്തേയമായൊരു കുറ്റമാണ്. അതിന് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ആ ഗൗരവമായിട്ടെടുത്താലേ പിന്നൊരുത്തൻ നോക്കി നിൽക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ നോക്കി നിൽക്കൽ ആവർത്തിക്കും, ഇതേമാതിരിയുള്ള അക്രമങ്ങൾ ആവർത്തിക്കും. പോലീസുകാരനെ ഞാൻ പണ്ട് പറയും, ഇടോ നിങ്ങളിങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറി നിന്നെ തല്ലി ഓടിക്കും. അതൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ ഗൗരവമായിട്ടെടുക്കണം. പോലീസ് പോലീസിൻ്റെ പണിയെടുക്കണം. എടുക്കാൻ ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വൈമനസ്യം കാണിക്കണം, അവരെയാണ് ആദ്യം ശിക്ഷിക്കേണ്ടത്. അവരെ തന്നെ അല്ല പറഞ്ഞുവിടാൻ നോക്കി, അതൊരു കവേഡിസം എന്ന് പറയുന്നത് പണിഷ്മെൻ്റ് ഇതിനകത്ത് പോലീസ് ആക്ട് പറയുന്നുണ്ടെങ്കിലും അവരെ നമുക്ക് ഇതിനകത്ത് നിന്ന് യാതൊരു കാരണവുമില്ല ഒരു അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞുവിടാം, ഡിസ്മിസ് ചെയ്ത് വിടാം. അപ്പോൾ അതുകൊണ്ട് പോലീസ് കയറി ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ ഇത് പാവം പിടിച്ച ജനങ്ങളെ ഇത് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നോ പ്രവർത്തിക്കുന്നോ അല്ലാത്ത സാധാരണ ജനങ്ങളെയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള സംസ്കാരത്തെയും സാംസ്കാരികതയും ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശക്തമായി അത് വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അക്രമം ചെയ്യുന്ന ആളുകളെ വളരെ ശക്തിയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടക്കും. എടുത്താൽ എന്താ സംഭവിക്കുന്നു പറയാം, ഒരു മാറ്റം വരും, വരട്ടെ. അങ്ങനെ നോക്കാൻ ധൈര്യമില്ല പോലീസ് ഉദ്യോഗസ്ഥർ. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ദുഷ്പേര് കേൾക്കാതിരിക്കാൻ വളരെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ആർജവം അവർ കാണിക്കണം. അവർക്ക് വേണ്ട സപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ വി കെ മധു. ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം ഈ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തെ അപലപിച്ചു. ഒപ്പം സ്വന്തം വീടിന് നേരെയും സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് നേരെയും നടന്ന ആക്രമണങ്ങളെയും അദ്ദേഹം അതിശക്തമായി വിമർശിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, AKG സെൻറ്റർ ഈ ബി ജെ പിയുടെ ഗുണ്ടകൾ ആക്രമിക്കാതിരുന്നത് അവിടെ പോലീസ് കാവലുണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് കാവലുണ്ടായിട്ടും ആക്രമിച്ചു, അവിടെ പോലീസ് നോക്കി നിന്നു. അപ്പോൾ അക്രമികൾക്ക് ആക്രമിക്കാൻ കഴിയാത്ത വിധം പ്രതികരിക്കാനാവുന്ന ഒരു പോലീസും നോക്കി നിൽക്കുന്ന ഒരു പോലീസും ഉണ്ടോ നമ്മുടെ സംസ്ഥാന പോലീസിൽ?
അല്ല, പോലീസ് സേനയിൽ നമുക്കങ്ങനെ ഒരു വേർതിരിവൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ലല്ലോ. ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ആപ്പീസ് ആക്രമണം നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ നിലപാട് പാർട്ടിയുടെ ജനറൽ സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വ്യക്തമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ആക്രമണത്തിൽ പങ്കെടുത്തതായി കരുതുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തകർ, അവരെ ഒരാൾ പ്രതിന് കൃഷ്ണ വിദ്യാർത്ഥി നേതാവാണ്, മറ്റേയാൾ ഒരു ജനപ്രതിനിധിയാണ്, രണ്ടാളുകളെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിക്കാൻ സി പി എം തയ്യാറായിട്ടുണ്ട്. കുടുങ്ങിയതുകൊണ്ടല്ലേ? അല്ല, അത് ശരിയാണ്, ഞാനത് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ പോലീസുകാരെ സംബന്ധിച്ച് ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുക, അതിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, നിയമവാഴ്ച. എന്തുകൊണ്ടാണ് ഈ ബിനു എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കൗൺസിലറേയും ഈ പ്രജിൻ കൃഷ്ണയും ഒക്കെ കാണുമ്പോൾ, എസ് എഫ് ഐ നേതാവിനെയൊക്കെ കാണുമ്പോൾ പോലീസിന് ഒന്നും ചെയ്യാനാവാതെ പോകുന്നു? അതെന്താണെന്ന് പോലീസുകാരോട് തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ അതിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസുകാരുടെ പേരിൽ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു, ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ കേവലം ഇന്നലെ ഉണ്ടായിട്ടുള്ള ബി ജെ പി ആഫീസിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം ഈ പ്രശ്നത്തെ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ കാണുന്നില്ല ശ്രീ മധു, അതിൻ്റെ തുടക്കത്തിൽ ആ പ്രധാനപ്പെട്ട പ്രശ്നം, കാരണം പോലീസുകാർ നോക്കി നിൽക്കുന്നു എന്നുള്ളത്, അത് ബി ജെ പിയുടെ ഓഫീസിന് മുന്നിലാണെങ്കിലും കെ പി സി സി ഓഫീസിന് മുന്നിലാണെങ്കിലും ഇനി സി പി എം ആസ്ഥാനത്തിന് മുന്നിലാണെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീടിന് മുന്നിലാണെങ്കിലും ഇങ്ങനെ അക്രമികളെ കാണുമ്പോൾ കവാത്തു പറക്കുന്ന പോലീസുകാരെ കേരളത്തിന് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ അക്രമം വന്നാൽ അക്രമികളെ നേരിടുക എന്ന് പറയുന്ന പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നന്നായിട്ട് തന്നെ പോലീസ് നിർവഹിക്കണമെന്ന് തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്, ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു വേർതിരിവൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, അതിൻ്റെ ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ ബി ജെ പിക്കാരുടെ ഓഫീസിന് നേരെ എൻ്റെ ഓർമ്മയിൽ ഇത് രണ്ടാമത്തെ ആക്രമണമാണ് നടക്കുന്നത്. സി പി എമ്മിൻ്റെ ദേശീയ ആസ്ഥാനത്തിനെതിരെ ദില്ലിയിലെ എ കെ ജി ഭവന് നേരെ 3 തവണ ആക്രമണം നടന്നപ്പോഴും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ന്യൂസ് അവർ ആ വിഷയം അതിശക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്, അക്രമത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, അക്രമികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണ ആ അർത്ഥത്തിൽ നേടിയിട്ടുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കണമെന്ന് തോന്നുന്നത് ശ്രീ മധു? ബിനു, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് എൻ്റെ നേരെ ആക്രമണം ഉണ്ടായപ്പോഴും സീതാറാം യെച്ചൂരിയുടെ പത്രസമ്മേളനത്തിൻ്റെ നേരെ ആക്രമണം ഉണ്ടായപ്പോഴും സി പി എം ആ നാണയത്തിൽ കേരളത്തിൽ പ്രതികരിച്ചില്ല. കേരളത്തിൽ ബി ജെ പിയുടെ ഒരു ആഫീസിൻ്റെ നേരെയോ ഒരു ബി ജെ പി നേതാവിൻ്റെ വീട്ടിന് നേരെയോ ആക്രമണം ഉണ്ടായില്ല. അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സി പി എം അന്ന് തയ്യാറായില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൻ്റെ നേരെ ആദ്യം നടന്ന ആക്രമണം അന്ന് സി സി ടി വി ക്യാമറയൊക്കെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ നിഗൂഢത എന്താണെന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ട കാര്യമാണ്. എന്തായാലും ഇന്നലെ പിന്നെ സി സി ടി ക്യാമറ കണ്ണ് തുറന്നു, കാഴ്ചകൾ കണ്ടു. അത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇന്നിപ്പോൾ ആ വിഷയം വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയും സി പി എം സ്വീകരിക്കേണ്ട നടപടിയും സ്വീകരിച്ചു. പക്ഷേ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന ആക്രമണത്തെ അതിൻ്റെ ഒരു തുടർച്ച ഈ സംഭവങ്ങൾക്കുണ്ടോ എന്ന് അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. തലസ്ഥാന നഗരത്തെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും കൂടി ഇങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത ഒരു സ്ഥലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ രാജ്മോൻ ഉണ്ണിത്താൻ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട രണ്ട് പാർട്ടികളാണ് ബി ജെ പിയും സി പി എമ്മും. കാരണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിയാണ്, സംസ്ഥാനം ഭരിക്കുന്നത് സി പി എമ്മാണ്. പക്ഷേ തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭീതി തോന്നുന്ന വിധം കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? തുടർച്ചയായ ആക്രമണങ്ങൾ രണ്ടു ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്നു, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നു, ബോംബെറിയുന്നു, വീടിന് മുന്നിലുള്ള വാഹനങ്ങൾ തകർക്കുന്നു. ഇത് രണ്ടു കൂട്ടരും നമ്മുടെ സ്വൈര്യജീവിതം തകർക്കുന്ന നിലപാടിലേക്ക് നീങ്ങുന്നതിൻ്റെ ഉദാഹരണമാണോ? തീർച്ചയായിട്ടും വിനു പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള ബാധ്യതയുള്ള ആളുകളെന്ന് പറയുന്നത് സംസ്ഥാനവും രാജ്യവും ഭരിക്കുന്നവരാണ്. ഇപ്പോൾ ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ക്രമസമാധാന പരിപാലനം സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവരെ രണ്ടുപേരുടെയും പ്രവൃത്തി പരിശോധിച്ചാൽ
കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ എന്നുള്ള സ്ഥിതിയിലേക്ക് പോവുകയാണ്. രണ്ടു കൂട്ടരും നിയമത്തെ വെല്ലുവിളിക്കുന്നു, രണ്ടുപേരും നിയമം കയ്യിലെടുക്കുന്നു, രണ്ടുപേരും നിയമപരിപാലകന്മാർക്ക് അവരുടെ നിയമം പരിപാലിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നില്ല. വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ബി ജെ പിയുടെ ഓഫീസ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആക്രമിക്കപ്പെടുന്നത്. ബി ജെ പിയുടെ ഓഫീസ് ആക്രമിക്കപ്പെടുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം സി സി ടി വി പ്രവർത്തിച്ചില്ല. അപ്പോൾ സി സി ടി വി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിവരം കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഇത്തവണ സി സി ടി വി പ്രവർത്തിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിക്കാർ പരസ്യമായി സി സി ടി വി പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒരു കെണി ഒരുക്കി ഇത്തവണ ആക്രമിക്കാൻ വന്നവരെ ആ കെണിയിൽ പെടുത്തി പരസ്യമായി രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമുള്ളവരവിടെ പോയി ആദ്യത്തെ ആക്രമണത്തിൽ സി സി ടി വി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഞാനിവിടെ പറഞ്ഞത് ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലം. ഇപ്പോൾ എന്താ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടപടിയെടുത്തെന്ന് മധു പറഞ്ഞല്ലോ. എന്തുകൊണ്ട് നടപടിയെടുത്തു? നടപടിയെടുക്കാൻ കാരണം സി സി ടി വിയിൽ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വ്യക്തമായി കണ്ടു. ആരൊക്കെയാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അവർ വന്ന വണ്ടി, വണ്ടിയുടെ നമ്പർ മറച്ചു വെച്ചു. ആ നമ്പർ മറച്ചു വെച്ച ആ തുണിക്കഷ്ണം എടുത്ത് മാറ്റാൻ ചെന്ന കോൺസ്റ്റബിളിനെയാണ് മാരകമായി മർദ്ദിച്ചത്. രണ്ടുപേർ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ ഭീഷ്മരും ദ്രോണരും നിൽക്കുന്ന പോലെ തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞു വന്നു തൻ്റെ സഹപ്രവർത്തകനെ ചവിട്ടി താഴെയിടുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് അവർ നിന്നു. അവരിപ്പോൾ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു ഇവിടെന്താ അവരങ്ങനെ നിൽക്കാൻ കാരണം. അവർക്കറിയാം ഈ വന്നിരിക്കുന്ന അക്രമികൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്, അറിയപ്പെടുന്ന ആളുകളാണ്. ഒന്നൊരു കൗൺസിലറും ഒന്നൊരു എസ് എഫ് ഐ നേതാവുമാണ്. ആ രണ്ടുപേരെ ആരെങ്കിലും തൊട്ടാലോ, ആ രണ്ടുപേർ തൊടുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോയാലോ അവരുടെ തൊപ്പി തെറിക്കും. അപ്പോൾ സ്വാഭാവികമായി ഭരിക്കുന്ന അതേ പോലീസ് തന്നെ തലസ്ഥാനത്ത് ഈ ആക്രമണത്തിന് ശേഷം ജാഗ്രത പുലർത്തുന്നതെന്ന് പറയുമ്പോഴാണ് കോടിയേരിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അത് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ പിന്നെ പത്മകുമാർ പറയാൻ പോകുന്നത് കുമ്മനം രാജശേഖരനെ വധിക്കാനാണ് വന്നത്. കുമ്മനം ആ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ സ്ഥിരമായി അദ്ദേഹം പോകാറുണ്ട്, അവിടെ താമസിക്കാറുണ്ട്. അപ്പോൾ അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടെന്ന് കരുതി അദ്ദേഹത്തെ വധിക്കാനാണ് അവിടെ പോയത് എന്ന് വേണമെങ്കിൽ ഇവരും പറയും. അപ്പോൾ സ്വാഭാവികമായി ഇതൊരു കാര്യം ഞാൻ പറയാം. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് കഴക്കൂട്ടത്ത് കാട്ടാക്കടയിൽ നിന്നാണെന്നാണ് പറയുന്നത്. കാട്ടാക്കടയിൽ ഒരു ഉന്നതനായ നേതാവിനെ ആക്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, ഈ സംസ്ഥാനം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ? ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തകരെ ആക്രമിക്കുകയോ അവൻ്റെ വീട് അടിച്ചു തകർക്കുകയോ എന്തെങ്കിലും അതിക്രമങ്ങൾ അവിടെ കാണിക്കുകയോ ചെയ്താൽ കേരളത്തിലെ പോലീസ് ഈ സംസ്ഥാന ഭരണത്തിൻ്റെ കീഴിലല്ലേ? ആ കുറ്റവാളികളെ കണ്ടെത്താൻ, അവരെ അറസ്റ്റ് ചെയ്യാൻ, അവരെ ജയിലിലടയ്ക്കാൻ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഈ ഭരണാധികാരികളല്ലേ ശ്രമിക്കേണ്ടത്? അതിന് പകരം പല്ലിന് പല്ല്, നഖത്തിന് നഖം, ചോരയ്ക്ക് ചോര. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് കണ്ണൂർ രാഷ്ട്രീയം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ്. ഇത് ആസൂത്രിതമായ നീക്കമാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഭയാശങ്കയിലാണ് കഴിഞ്ഞുകൂടുന്നത്. കാരണം കഴിഞ്ഞ 24 മണിക്കൂർ തിരുവനന്തപുരം ഒരു തെരുവ് യുദ്ധത്തിൻ്റെ മേഖലയായി മാറി, ഒരു കുരുതിക്കളമായി മാറി. അപ്പം ജനങ്ങൾ ഇനി എന്താ സംഭവിക്കുന്നത്? ഇതിവിടെ വച്ച് ഈ രണ്ടു കൂട്ടരും അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ പല തലകളും ഇവിടെ ഉരുളും, ആ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ജനങ്ങളുടെ ഭയാശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ആത്മസംയമനം പാലിച്ച് ഈ രണ്ടു കൂട്ടരും തങ്ങളുടെ അണികളെ നിർവീര്യമാക്കി അവരോട് ആത്മസംയമനം പാലിക്കാൻ പറഞ്ഞ് ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിച്ചില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ഈ തലസ്ഥാനത്തുണ്ടാകും. അതുകൊണ്ട് രണ്ടു കൂട്ടരും ആത്മസംയമനം പാലിക്കേണ്ട സമയമാണിത്. ശ്രീ പത്മകുമാർ, ശ്രീ കോടിയേരി സൂചിപ്പിച്ചതുപോലെ ഈ കഴക്കൂട്ടത്ത് പൗടിക്കോണത്തെ ആക്രമണത്തിൽ നിന്നാണ് തുടക്കം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നിങ്ങൾ രണ്ട് കക്ഷികളും മുന്നേറുകയായിരുന്നു. അത് തിരുവനന്തപുരത്തെ ഒരു കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ യൂണിറ്റ് തുടങ്ങാൻ ശ്രമിക്കുമ്പോഴാണെങ്കിലും മറ്റൊരിടത്തേക്ക് നിങ്ങൾ കയറി ചെന്ന് കൊടി ഉയർത്തുമെന്ന് പറയുമ്പോഴാണെങ്കിലും സംഘർഷത്തിൻ്റെ വിത്തുകൾ എല്ലായിടത്തും പാകുകയായിരുന്നു. അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാർക്കല്ലേ ശ്രീ പത്മകുമാർ?
അല്ല അതിലേക്ക് വരട്ടെ, അത് ഞാൻ മറുപടി പറയാം. നമ്മുടെ ഉണ്ണിത്താൻ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. ഈ BCPMഉം RSS അല്ലെങ്കിൽ BJPയും ഒരേ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് അക്രമത്തിലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതെല്ലാം വളരെ ഇതൊന്നും ചെയ്യാത്ത ആളുകളാണെന്നുള്ള ധാരണയെ പരത്തുന്നതിൻ്റെ ശ്രമം ബോധപൂർവം ഉണ്ണിത്താനല്ല കോൺഗ്രസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു MLA അറസ്റ്റ് ചെയ്ത സമയത്ത് കോവളം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ബാലനാപുരത്തൊക്കെ എന്താണ് നടന്നതൊക്കെ ഒന്ന് ഉണ്ണിത്താനൊന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും. അവിടുത്തെ ജനങ്ങളുടെ സ്വൈര വിഹാരം എങ്ങനെയായിരുന്നു അവർ ജീവിച്ചത് എന്നുള്ള കാര്യം, പരാതി കൊടുത്ത സ്ത്രീയെ തന്നെ ചീമുട്ടെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതവിടെ നിൽക്കട്ടെ. ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഒരു അക്രമത്തിനും പ്രോത്സാഹനം കൊടുക്കുന്നില്ല. ഞങ്ങൾ ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എത്ര BJP ഓഫീസുകൾ ആക്രമിച്ചത്? കേരളത്തിലെ എത്ര സംസ്ഥാന നേതാക്കന്മാർ VK സജീവിൻ്റെ വീട് ആക്രമിച്ചു? യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വീട് ആക്രമിച്ചു? അല്ല, ഇത് VK മധു പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുക, തിരുവനന്തപുരം BJPയുടെ സംസ്ഥാന ഓഫീസ് ഇന്നലത്തെ കൂടി 2 പ്രാവശ്യം ആക്രമിച്ചു. BJPയുടെ ജില്ലാ ഓഫീസ് ആക്രമിച്ചു. BJPയുടെ ഒരേ ഒരു MLA, നമുക്കറിയാലോ, ഓ രാജഗോപാൽ ആ ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആക്രമിച്ചു. ഞങ്ങൾ ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു ഓഫീസ് ആക്രമിച്ചതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് കഴിയാത്ത കൊണ്ടാണ്, അല്ല ഞങ്ങൾ കഴിയാ, അത് ഡൽഹിയിൽ പറഞ്ഞല്ലോ എന്താണെന്നുള്ള കാര്യം ചർച്ച നടത്തിയ കാര്യമാണല്ലോ. തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് ഒരു മണ്ണുവാരി എറിയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? AKG സെന്ററിനെതിരായിട്ട് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഏരിയ കമ്മിറ്റി ഓഫീസിനെ ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? BJPയുടെ 2 തവണ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. 2 തവണ ആക്രമിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം. ആദ്യത്തെ CCTV ഇല്ല എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ ഇല്ലായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ CCTV ഉണ്ടായിരുന്നല്ലോ. ആ CCTV രേഖ വന്നല്ലോ, പോലീസിന് ഞങ്ങൾ കൈമാറിയല്ലോ. എന്ത് നടപടിയെടുക്കും? പോലീസാണല്ലോ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ ആക്രമിക്കാൻ വരുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യണമെന്നില്ലല്ലോ. അന്ന് ഇന്ന് പ്രതിയായിട്ടുള്ള IP ബിനു അന്നൊരു പ്രസ്താവ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കയറി. ഞങ്ങൾ ആരും രാത്രിയിൽ ഇങ്ങനെ ഒന്നും വന്ന് ഡാഷ് ഇല്ലാത്ത പണി കാണിക്കാൻ എന്റെയോ എന്റെ പ്രസ്ഥാനത്തിന്റെയോ എന്റെ നേതാക്കളുടെ രീതിയല്ല. രാത്രിയിൽ ഞങ്ങൾ വന്ന് ഒരു ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞ ആള് ആണ് ഇന്ന് പ്രതിയായിരിക്കുന്നത്. മാത്രമല്ല ബിനു, ഇന്നലെ ആളിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കല്ല് അത് പറയാ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഒരു മണി പുലർച്ചെ 1 മണിക്ക് IB ബിനു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് പോസ്റ്റ്? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിലും അതുപോലെ തിരുവനന്തപുരം ജില്ലയിലും പല സംഘർഷവും നടക്കുന്നുണ്ട്. നമ്മൾ ആത്മസംയമനം പാലിക്കണം. നമ്മളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരും, നമ്മൾ പ്രകോപിതരാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1:02 ഒരു ഒരു ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, അതിൻ്റെ ഈ ഗൂഢാലോചനയുടെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സമയം തരണം. ഇത് 1:02 AM 1:06 AM അടുത്ത ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്, എൻ്റെ വീട് തകർത്തു. 4 മിനിറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ വീട് തകർത്തു എന്ന് പോസ്റ്റ് വന്നിരിക്കുക. അപ്പോൾ പോസ്റ്റ് ഇടണമെങ്കിൽ ഒരു മിനിറ്റിനകത്ത് തകർക്കണം. അത് കഴിഞ്ഞിട്ട് 1:19 BJPയുടെ ഓഫീസ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ നമുക്കറിയാമല്ലോ, ബേസ്ബാൾ അതിൻ്റെ വിദഗ്ധനൊന്നുമല്ല. അദ്ദേഹം ആയുധവുമായി വരുന്നത് CCTVയിലുണ്ട്. ആയുധം എന്ന് പറഞ്ഞാൽ ഈ വടിയല്ലേ? എന്ത് വടി? അദ്ദേഹം ഈ പറയുന്ന ഈ ഗെയിമില് അല്ലെങ്കിൽ സ്പോർട്സിലുള്ള ആളാണോ അദ്ദേഹം? ഈ ആയുധവും കൊണ്ട് വന്നിട്ട് ഈ കൂലിക്കാരനെ പോലെ അവിടെ ഡ്യൂട്ടിക്കുന്ന പോലീസുകാരനെ വിളിക്കുന്നു. ആ പോലീസുകാരൻ ഓടി വരുന്നു. ഓടി വന്നപ്പോൾ അദ്ദേഹത്തെ സംസാരിക്കുന്നു. എന്നിട്ട് പോലീസുകാരൻ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്ത സമയത്ത് അകത്ത് പോലീസ് അതിനകത്തുണ്ടായിരുന്ന പോലീസുകാരൻ BJP ഓഫീസിൻ്റെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. 3 പേരും ഇറങ്ങി വളരെ അച്ചടക്കത്തോടു കൂടി ദൂരെ ചെന്ന് നിൽക്കുന്നു. ഈ പറഞ്ഞ പ്രതി വിളിച്ചു വരുത്തിയ കൗൺസിൽ വിളിച്ചു വരുത്തിയ ആളുകൾ അടുത്ത ബൈക്കിൽ വന്ന് അകത്ത് കയറി കാണിക്കാവുന്നുള്ളതെല്ലാം കാണിച്ചിട്ട് പുറത്തു വരുമ്പോഴാണ് ഈ കൗൺസിലറെ പോലീസ് പിടിച്ചിട്ട് വീണ്ടും അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ പകൽ പോലെ വെളിച്ചമല്ലേ? ഇതോടനുബന്ധിച്ച് എത്ര അക്രമങ്ങളാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്? അല്ല, ഇവിടെ നടക്കുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. BJP തിരുവനന്തപുരം ജില്ലയിൽ ശക്തി ആർജിച്ചു വരുന്നുണ്ട്. കാക്കട മണ്ഡലത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടായി. ഒരു ദളിത് കുടുംബത്തെ കുടിയിറക്കി വിട്ടു. അതിന് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ വഞ്ചിച്ചു. ആ സമരം ഞങ്ങൾ ഏറ്റെടുത്തു. ആ അവിടെ ജാഥ നടത്തി. അവിടെ അവർക്ക് വേണ്ടിട്ട് സമരം നടത്തി. ആ സമരമാണ് മുഴുവൻ ഫലം. എന്താണ് ശ്രീ പത്മകുമാർ, ഇതിന്റെ മുഴുവൻ ഫലം നിങ്ങൾ എറിയും, തിരിച്ചറിയും,
നിങ്ങൾ വെട്ടും തിരിച്ചു വെട്ടും തിരിച്ചു പറയണം. നിങ്ങൾ പ്രതിഷേധിക്കും, അവർ പ്രതിഷേധിക്കും, നിങ്ങൾ ബന്ധു നടത്തും, അവർ ബന്ധു നടത്തും. ജനങ്ങളുടെ സ്വൈര ജീവിതം ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ അത് സാധ്യമല്ലാതാവും. അതല്ലേ ഇതിന്റെ അവസാനം? ഈ അക്രമങ്ങളുടെ തുടക്കം എവിടെയാണ്? തിരുവനന്തപുരത്ത് എം ജി ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. എം ജി കോളേജിലേക്ക് ശിവൻകുട്ടിയുടെ നേതൃത്വത്തില് ഈ ജാഥ നടത്തി അവിടെ കൊണ്ടുവന്ന് കൊടി നാട്ടിയ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയാൽ അതാണ് പറഞ്ഞത്. പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും എം ജി കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ കൊടി പാറിയാൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐയുടെ കൊടിയേ പാറുകയുള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താ സംഭവം? അവര് നാട്ടി ആ പ്രശ്നമാണ് സംഘർഷത്തിലേക്ക് വന്നത്. ഒന്ന്, രണ്ട്, ഈ ഹോമിയോ കോളേജിൽ കൊടിനാട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത തീരുമാനം എന്ത്? അത് പറയട്ടെ വി കെ മധു. ആ എല്ലാ ആളുകളും കൊടി മാറ്റണമെന്ന് തീരുമാനിച്ചു. മനസ്സിലാവാത്തത് ഒരു ക്യാമ്പസ് എന്താ ഓരോരുത്തരുടെയും കുടുംബം? ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത് ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി പല ചർച്ചകളിലും ഈ കണ്ണൂരിൽ നടക്കുന്ന സംഘർഷത്തെ അവിടുത്തെ സംസ്കാരവുമായും ജനങ്ങളുടെ പല ശൈലികളുമായും രീതികളുമായും ഒക്കെ ചേർത്ത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തുന്ന അതിക്രമത്തെ നിങ്ങൾ എന്ത് വിളിച്ച് വിശദീകരിക്കും? ഞാനിതിനെ ശുദ്ധ മണ്ടത്തരം എന്ന് പറയും. കാരണം കണ്ണൂർ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ നാട് ഉൾപ്പെടെയുള്ള കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലെല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള വയലൻസിനെ ഇൻറ്റേണലൈസ് ചെയ്യുകയും അങ്ങനെ ആ ഒരു വയലൻസിൽ ഏർപ്പെട്ട് അത് വലിയ തെറ്റൊന്നല്ല, വലിയ ആശയത്തിന് വേണ്ടി അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു നാട്ടുകാരുണ്ട്. നല്ല നല്ല വിഭാഗം ആളുകൾ അങ്ങനെ തന്നെയാണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ. പിന്നെ കോൺഗ്രസ്സുകാരാണ് കുറച്ച് പിന്നോട്ടുള്ളൂ, ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതല്ല തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി. ഞാൻ ഈ രണ്ട് സ്ഥലത്തും ജീവിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇവിടെ വളരെ സമാധാനാകാംക്ഷികളായ ആളുകളാണ് ഇവർ. ഒരു തരത്തിലുള്ള വയലൻസ്, കാരണം മിഡിൽ ക്ലാസ് ആണ് കൂടുതലും സിറ്റിയിൽ, ഗ്രാമപ്രദേശങ്ങൾ പാവപ്പെട്ട കർഷകരായ ആളുകൾ, ഇവരൊരു തരത്തിലുള്ള വയലൻസ് വെച്ച് ഉറപ്പിക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വയലൻസ് ഒരു സാങ്ക്ഷനിങ് കൽപ്പിക്കാത്ത ആളാണ്. ഒരു പക്ഷേ നമ്മളെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ എടുത്തൊക്കെ ഒന്നാമത് വയലൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ കണ്ണൂരല്ല വരിക, തിരുവനന്തപുരം വരിക. അത് ഗുണ്ട ആക്രമണങ്ങളും മറ്റ് വ്യക്തിപരമായ വയലൻസുമാണ്. അങ്ങനെ ഉണ്ടായ വയലൻസ് പോലും, അങ്ങനെ അതിലേർപ്പെട്ട ആളുകളെ പോലും ഒറ്റപ്പെടുത്തുന്ന അവരെ കുടുംബത്ത് കയറ്റാത്ത ആളുകളാണ് തിരുവനന്തപുരത്തുകാർ. ആ തിരുവനന്തപുരത്ത് രണ്ട് പാർട്ടികൾ, സി പി എമ്മും അത് ശക്തമാണ്, ബി ജെ പി ഏറ്റവും ശക്തിയുള്ള പ്രദേശങ്ങളിലൊന്നാണ്. എനിക്കൊന്ന് ഏറ്റവും ഒരു പ്രദേശ രീതി ചെങ്ങന്നൂരാക്കി ഒരു ജില്ല എന്ന രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരമാണ്. അവർക്കൊരു എം എൽ എ ഉണ്ട്, ലോക്സഭയിൽ ശക്തമായ മത്സരം നടക്കുന്നു, കോർപ്പറേഷനിൽ അവർ രണ്ടാം സ്ഥാനത്ത് വരുന്നു, അങ്ങനെ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട് അവർക്ക്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് വസ്തുതയെ നിലനിൽക്കുമ്പോഴും ഇവിടെയുള്ള ആളുകൾ ഈ രീതിയിലുള്ള വയലൻസ് ഇഷ്ടപ്പെടുന്നില്ല. ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നത് അതുകൊണ്ടാണ്. ആളുകൾക്ക് വല്ലാത്ത ഒരു പേടിയുണ്ട്. ഞാൻ ഉദാഹരണമായി എൻ്റെ വീടിന് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള വെള്ളാരി ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബി ജെ പിക്കാരും അതുപോലെ സി പി എം വരെയായിട്ട് പ്രശ്നം, ആർ എസ് എസ് സി പി എം വരെയായിട്ട് ജനങ്ങൾ രണ്ടാളെ ഭാഗത്തു നിന്നില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഉത്സവം നടക്കണം, അതുകൊണ്ട് എന്തായി ഉത്സവം നടന്നു കിട്ടി. ഇതൊരു പക്ഷേ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോടാണ് ഇങ്ങനെ ആകുമായിരുന്നില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള വയലൻസുമായിട്ട് മുന്നോട്ട് പോയ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും നഷ്ടമായിരിക്കും. ഇവിടുത്തെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. പിന്നെ ഈ എം ജി കോളേജിൽ എസ് എഫ് ഐ പതാക ഉയർത്തിയത് ഞാൻ ഒരർത്ഥത്തിൽ വിശാലമായ അർത്ഥം നല്ല കാര്യമായിട്ടാണ് കണ്ടത്. എല്ലാ ക്യാമ്പസുകളും ഇനി പറഞ്ഞ പോലെ ജനാധിപത്യവൽക്കരിക്കപ്പെടണം, അത് എം ജി കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിലും. പക്ഷേ ആ സമയം തന്നെ എനിക്കൊരു ആകുലത ഉണ്ടായിരുന്നു, ഇവിടുത്തെ റിയാലിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇവിടെ എ ബി പി ആണെങ്കിലും എസ് എഫ് ഐ ആണ് രണ്ട് സംഘടനകളാണെങ്കിലും അവരുടെ രണ്ട് പ്രധാനപ്പെട്ട ക്യാമ്പസ് മറ്റാരും കടന്നില്ല, അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്ന് വരുത്തിക്കൊണ്ട് ഓരോരുത്തരും എം ജി കോളേജിൽ എസ് എഫ് ഐനെ അനുവദിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എ ബി പി വന്നാലും യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് എ ബി പിനെ അംഗീകരിച്ചുകൊണ്ട് കെ എസ് യുവിനെ അംഗീകരിച്ചുകൊണ്ട് പിന്നെ എം ജി കോളേജിലേക്ക് എസ് എഫ് ഐ പോയാലും സ്വാഗതം ചെയ്യേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു സ്റ്റാറ്റസ് കൊണ്ട് ഒരു അതാണ് ഈ പ്ലൂറലിസത്തെ ബഹുസ്വരതയെ എന്തുകൊണ്ടാണ് ക്യാമ്പസുകളിൽ പോലും അംഗീകരിക്കാത്തത്? മനസ്സിലാവാത്ത കാര്യമാണ്. ശ്രീ ഫക്രുദ്ദീൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ വി കെ മധു, ഈ രണ്ട് ക്യാമ്പസുകളിലേക്കുള്ള മാർച്ച് നടത്താനും കൊടിവര ഉയർത്താനുമൊക്കെയുള്ള തീരുമാനം തിരുവനന്തപുരത്തെ സംഘർഷത്തെ കൂട്ടിയിട്ടുണ്ടോ? അല്ല, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദമാക്കാനുണ്ട്. അതിൽ
പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ പൊടുന്നനവേ ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ നേരെ ഒരു ആക്രമണമുണ്ടായി. ആ ആക്രമണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും ഒക്കെ പ്രതികൂട്ടി നിൽക്കുന്നു. ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസും ഒക്കെ മര്യാദക്കാരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരവസ്ഥ തിരുവനന്തപുരത്തില്ല. യഥാർത്ഥത്തിൽ സംഭവങ്ങളുടെ തുടക്കം എന്താണ്? അഭിഭാഷകനായ എൻ്റെ സുഹൃത്ത് പത്മകുമാർ ഇവിടെ നടത്തിയ ഒരു പരാമർശം, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ അഡ്വക്കേറ്റ് എന്നുള്ള പദവിക്ക് തന്നെ അർഹനാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാട്ടാക്കടയിലെ ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താ? അവിടെ ഒരു കുടുംബം അവിടെ വർഷങ്ങളായിട്ട് താമസിച്ചിരുന്നു. ആ കുടുംബത്തിന് കുടിയൊഴിപ്പിക്കൽ നിയമം അനുസരിച്ചല്ല, കുടികിടപ്പ് നിയമം അനുസരിച്ച് കൊടുക്കേണ്ട ഭൂമി കൊടുക്കാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ധാരണയുണ്ടാക്കുന്നു. പക്ഷേ ആ ധാരണ അംഗീകരിക്കാതെ കോടതിയിലേക്ക് ആ കുടുംബത്തെ കൊണ്ടുപോയി അവസാനം കോടതി എല്ലാ കോടതികളും, അത് പിന്നെ കാട്ടാക്കട കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതി വരെ ആ കോടതികളെല്ലാം തന്നെ ആ ആവശ്യം നിരാകരിക്കുകയും ചെയ്യുന്നു. വ്യക്തമായ കോടതി ഉത്തരവ് കൊടുക്കുന്നു. അങ്ങനെ കോടതി ഉത്തരവ് കൊടുത്താൽ, കോടതി അമീനെ വെച്ച് ഭൂമി ഒഴിപ്പിച്ചാൽ, അതിന് വില്ലേജ് ഓഫീസിൽ ഈ പറഞ്ഞ കക്ഷികളെ കൊണ്ട് താമസിപ്പിക്കുക എന്ന് പറയുന്ന ഏത് നിയമം അനുസരിച്ചാണ്? അതൊരു അഭിഭാഷകന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങളതോ ജനകീയ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ വാദിക്കുന്നത് വളരെ വിചിത്രമായിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അങ്ങനെ കോടതി ഉത്തരവ് നടപ്പാക്കി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലും അതിനെ രാജ്യത്ത് നിയമം പാലിച്ചുള്ള നിയമപരമായിട്ട് അതിന് പരസ്പരം കുത്തിക്കൊല്ലുകയും അല്ല വേണ്ടത്. നോ, നിയമസഹായം നൽകാം, അതിനാവശ്യ നടപടി സ്വീകരിക്കാം. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ? പൂവച്ചൽ പഞ്ചായത്തിലെ വീരണകാം എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഫീസ്, അതിൻ്റെ പരിസരത്തുള്ള പാർട്ടി സഖാക്കളുടെ ആഫീസ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് വ്യാഴാഴ്ച രാത്രി സി പി എമ്മിൻ്റെ ജില്ലാ നേതാവായിട്ടുള്ള കാട്ടാക്കട ശശിയുടെ വീട് പാതിരാത്രി ഒരു സംഘം വന്നിട്ട് ആക്രമിക്കുന്നത്. അത് വ്യാഴാഴ്ചയാണ്. ഇന്നലെ യഥാർത്ഥ നഗരത്തിൻ്റെ പല ഭാഗത്തും ആക്രമണങ്ങളുണ്ടായി. ഞങ്ങളുടെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി, ചാല ഏരിയ സെക്രട്ടറി സുന്ദറിൻ്റെ വീട് അവിടെ കാറടിച്ച് തകർത്തു. സുന്ദർ വീട്ടിൽ വരുന്ന സമയം നോക്കിയിട്ട് അവിടെ ആക്രമണം നടത്തി, അവിടെ കുട്ടികൾ നിലവിളിച്ചു, ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി. അപ്പുറത്ത് ആറ്റുകാൽ കൗൺസിലറുടെ വീട് ആക്രമിച്ചിട്ടില്ലേ? സിമി ജോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ വീട് ആക്രമിച്ചിട്ടില്ലേ? എസ് കെ പി രമേശിന്റെ വീട് ആക്രമിച്ചിട്ടില്ലേ? വീരണകാവിലെ ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകന്റെ കണക്ക് പറയാൻ. നിങ്ങൾക്കെല്ലാം ഇത് രാഷ്ട്രീയമാണ്, പക്ഷെ ആക്രമിക്കപ്പെട്ട വീടുകളിൽ സാധാരണ മനുഷ്യരുണ്ട്, മാതാപിതാക്കളുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ജീവിതവും നാട്ടുകാരുടെ സമാധാനവും വെച്ചാണ് നിങ്ങൾ ഈ കളി മുഴുവൻ കളിക്കുന്നത്. നിങ്ങൾക്ക് നിരത്താൻ ഇഷ്ടം പോലെ പേരുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നലെ തന്നെ ബിനു ഐ പിയുടെ വീട് ആക്രമിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഈ പിന്നെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം ഒരു വളരെ ആസൂത്രിതമായ ഒരു 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 നീക്കവുമായിട്ടാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയൊരു പ്രകോപനം, ആ പ്രകോപനത്തിൽ ഇന്നലെ മിനയാന്തമായിട്ട് ഉണ്ടാക്കിയ പ്രകോപനത്തിൽ ഞങ്ങളുടെ ചില പ്രവർത്തകർ പെട്ടുപോയി. ആ പെട്ടതിൻ്റെ ഫലമാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൻ്റെ നേരെ ആക്രമണം ഉണ്ടായത്. അത്തരത്തിൽ ഒരു പാർട്ടിയുടെയും ആഫീസിനെ ആക്രമിക്കുന്നതോ ഒരു വ്യക്തികളുടെയും വീട് ആക്രമിക്കുന്നതിനോ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. കാരണം വീടെന്ന് പറയുന്നത് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള അവരുടെ ഒരു അസഹിഷ്ണുതയാണ്. മാത്രമല്ല ഈ ഐ ബി വീടിരിക്കുന്ന കുന്നുകഴി വാർഡിൽ ഞങ്ങളെ സംബന്ധിച്ചോളം സംഘടനാ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം രണ്ട് ബൈക്കിൽ വന്നാൽ എറിയാൻ അല്ല, അതാണ് വീട് തകർത്തു. രണ്ട് കല്ലെറിഞ്ഞു എന്ന് പറയുന്നതാണ് തകർത്തു എന്ന് ബോർഡ്. ഏതൊരു മനുഷ്യന്റെ വീട്ടിലേക്കും ഒരു കല്ലെറിഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അത് ബോധപൂർവം ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ അവർ ബോധപൂർവം സൃഷ്ടിച്ച ഒരു കഥയാണ് ബിനുവിന്റെ വീട് ആക്രമിച്ചതെന്ന് പറയുന്നത്. ഞങ്ങൾക്കവിടെ പ്രവർത്തകരില്ല, അല്ല ഞങ്ങൾക്കവിടെ പ്രവർത്തകരില്ല, സി സി ടി വി റോഡിലുണ്ട്. എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലീസിന് കണ്ടെത്താമല്ലോ. ആവശ്യമായ നടപടി ഞങ്ങളുടെ പാർട്ടി സ്വീകരിച്ചു.
ഇപ്പൊ ടിവിയിൽ കുടുങ്ങിയതുകൊണ്ട് അല്ലാതെ ക്യാമറയിൽ കുടുങ്ങിയതുകൊണ്ട് കാട്ടാക്കട മുതൽ ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരമായി ആക്രമണം നടക്കുന്നു. നിങ്ങൾ ഒരു ബിജെപി പ്രവർത്തകന്റെ പേരിൽ നിങ്ങൾ കേസെടുത്തോ? നിങ്ങൾ കേസെടുത്തില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഓ രാജഗോപാലിന്റെ ഓഫീസ് അടിച്ചത്, അല്ലല്ല ഓ രാജഗോപാലിന്റെ ഓഫീസ് അടിച്ചത് ആര്? ഞാനിപ്പോ സംസാരിക്കാണല്ലോ പത്മകുമാരി. ഇതിന്റെ പിന്നിൽ ഒരു നാടകം ഉണ്ടെന്നു വെച്ചാൽ, രാജ്യത്ത് ദളിതുകൾക്ക് നേരെ നടക്കുന്ന വലിയ ആക്രമണം, ഗോസംരക്ഷണ സമിതിയുടെ പേരിൽ നടക്കുന്ന ആക്രമണം, അതിനെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. പാർലമെന്റ് ചർച്ച ചെയ്തതല്ല ഇവിടെ രക്ഷപ്പെട്ടത്, ബി ജെ പി ആണ്. ഈ അക്രമത്തിലൂടെ രക്ഷപ്പെട്ടത് ബി ജെ പി ആണ് അല്ലേ? തീർച്ചയായിട്ടും. വിനു പറഞ്ഞ 100% ശരിയാണ്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വാർത്താസമ്മേളനം, ആ വാർത്താസമ്മേളനം വളരെ പ്രസക്തമായൊരു വാർത്താസമ്മേളനമാണ്. ഞാൻ മുഴുവൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ബി ജെ പി ഒരുക്കിയ കെണിയിൽ ഞങ്ങളുടെ പ്രവർത്തകർ ചെന്ന് വീണു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അതിൻ്റെ ശരി. ഒരു കെണി ഒരുക്കി അതിൽ വീണു. കാരണം ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് കേരളത്തിൽ പുറത്തിറങ്ങാനാവാത്തൊരവസ്ഥയിലേക്ക് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച്, ആ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ, അവരുടെ ഓരോരുത്തരുടെയും ജീവചരിത്രമാണ് സേഫ് ബി ജെ പി എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്താവനയിലൂടെ 4-5 പേരുള്ള പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അത് പേര് പറയുന്നില്ലെങ്കിലും ആളെ ചൂണ്ടിക്കാണിച്ചേരാ എന്ന് പറയുന്ന പോലാണ്. ആരാണ്? വളരെ വ്യക്തമാണ്. അപ്പൊ അക്രമത്തെ ജനങ്ങളെ അന്ധമായി വിശ്വസിക്കാൻ ഞങ്ങൾ ഒരുക്കിയ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ബി ജെ പി നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ പത്രസമ്മേളനങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം. പത്മകുമാർ പറഞ്ഞപ്പോ ഞാൻ മിണ്ടില്ലോ. ഒരു കാര്യം, ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി ഉയർത്തിക്കൊണ്ട് വന്ന ഒരു പ്രചാരണം എന്ന് പറഞ്ഞത്, കേരളത്തിൽ അവരുടെ പാർട്ടിക്കാർക്കാർക്കും രക്ഷയില്ല, എല്ലാ സ്ഥലത്തും ഈ സി പി എംകാർ ആക്രമിക്കുന്നു കൊല്ലുന്നു എന്നാണ്. ഇപ്പോൾ ഈ പാർട്ടി ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണം ദൃശ്യങ്ങൾ സഹിതം അവരുടെ മുന്നിലേക്ക് കിട്ടിയിരിക്കുമ്പോൾ, ദേശീയ തലത്തിൽ അവർക്ക് മറ്റൊരു പ്രചാരണത്തിനുള്ള ആയുധം കിട്ടിയിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ കോഴ വിവാദം അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യും. അതല്ലേ നടക്കാൻ പോകുന്ന ശ്രീ അല്ല വിനു? അതിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം മധു ഇവിടെ പറഞ്ഞതും പത്മകുമാർ പറഞ്ഞതും ശ്രദ്ധിച്ചല്ലോ. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പ്രശ്നം ആരംഭിച്ചെന്താ? കഴിഞ്ഞ കുറേ കാലമായി ഒരു മനുഷ്യനെ അകത്ത് കടത്താതെ തങ്ങളെ ഒരു ഗ്രാമമാക്കി മാറ്റിയിരുന്ന എം ജി കോളേജിൽ എസ് എഫ് ഐക്കാർ പോയി. ഇന്ന് കേരളം ഭരിക്കുന്ന അവരാണ്. പോലീസിൻ്റെ സ്വാധീനം അവർക്കുണ്ട്, പാർട്ടിയും ശക്തമാണ്. അപ്പോൾ എസ് എഫ് ഐക്കാർ അവിടെ കയറി ഒരു കൊടി സ്ഥാപിക്കാതിരിക്കാൻ ആവനാഴിയിൽ അവസാനത്തായുധവും പ്രയോഗിച്ചു വിദ്യാർത്ഥി പരിഷത്തും ബി ജെ പിക്കാരും. എന്നിട്ട് അവരവിടെ കയറി 10 കോടി നാട്ടി. അവിടെ അവർക്ക് ക്ഷീണമുണ്ടായി. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജ് എസ് എഫ് ഐയുടെ കുത്തകയാണ്. അതിനകത്താരും കടക്കാൻ അവർ സമ്മതിക്കില്ല. അവിടെ വളരെ വലിയ പ്രഖ്യാപനം നടത്തി. അവിടുന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ അവിടെ പോയി കൊടി സ്ഥാപിക്കും. പക്ഷേ അവിടെ പോയി ഇവർ പരാജയപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ മറ്റുള്ളവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഞാൻ മധുവിനോട് ചോദിക്കട്ടെ, മധുവിടെ ഒരു അക്രമങ്ങളുടെ ഒരു പരമ്പരയാണ് നടത്തിയത്, വീരാണിക്കാവ് അടക്കം. അപ്പോൾ കാട്ടാക്കട, കഴക്കൂട്ടം എല്ലാം കൂടെ എടുക്ക. മധു, ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ലേ? അവിടെ പോലീസ് സംവിധാനമില്ലേ? ഇത്രയും ബി ജെ പിക്കാർ നിങ്ങളുടെ പ്രവർത്തകരുടെ വീടുകളിൽ കയറി അഴിഞ്ഞാടിയിട്ട് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ? ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ? യൗമാരെ കയ്യാമം വെച്ച് അകത്തിടാൻ എന്തുകൊണ്ട് പിണറായി വിജയന് കഴിഞ്ഞില്ല? ഈ പാർട്ടി പ്രവർത്തകരുടെ വീട് അടിച്ചു തകർത്ത, പ്രവർത്തകരെ വെട്ടിയ, പ്രവർത്തകരെ ആക്രമിച്ച, നിങ്ങൾ പറഞ്ഞ ഈ ആക്രമണ പരമ്പരയിലെല്ലാം പോലീസ് നോക്കുകുത്തിയാണോ? അതാണോ ശ്രീ സുഭാഷ് ബാബു, മൊത്തത്തിൽ ഈ പ്രതിസന്ധിയിലെല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് പോലീസാണോ, അതോ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും നിലനിർത്താനും നടത്തുന്ന പോരാട്ടത്തിൽ പോലീസിന് ആ റോൾ മാത്രമേ ഉള്ളൂ? അല്ല, പോലീസ് പോലീസിൻ്റെ പണിയെടുക്കാനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും.
അതിൽ അക്രമം ഉണ്ടാവും, സാമവായം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ പോലീസ് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവരെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമാക്കി അവരെടുക്കാനും പാടില്ല. അവരെ ഭരിക്കുന്ന കക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്നൊന്നും പോലീസിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. അങ്ങനെ അതൊക്കെ തത്വത്തിൽ നമുക്ക് പറയാം അവരൊരു നിഷ്ക്രിയത്വമാണ്. അല്ല, അത് നിഷ്ക്രിയത്വമാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസിൽ നമ്മൾ നിയമമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം ട്രാൻസ്ഫറുകൾ, അതുപോലെ തന്നെ ഈ മേലുദ്യോഗസ്ഥന്മാരോടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒന്നും അനാവശ്യമായിട്ട് സസ്പെൻഡ് ചെയ്യണം, ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന ഒരു സംവിധാനമാണ് പോലീസിൽ. അതൊക്കെ ഒന്ന് ഒഴിവാക്കി വരാതെ നമ്മൾക്ക് ആരെന്ത് പ്രസംഗിച്ചാലും ശരി, എത്ര ചർച്ച ചെയ്താലും ശരി, ഈ പ്രസ്ഥാനം നന്നാവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവരെ കണ്ട ആത്മധൈര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ കേരള പോലീസ് നന്നാവില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചോളൂ, രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ഏത് പോലീസ് ഉദ്യോഗസ്ഥ, അതായത് 80% ആളുകളും രാഷ്ട്രീയ താല്പര്യമില്ലാത്ത പോലീസുകാരാണ് കേരള സ്റ്റേറ്റിൽ, എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. അവരോട് ചോദിക്കൂ, നിങ്ങൾ വ്യക്തിപരമായിട്ട് സ്നേഹത്തോടെ ചോദിക്കൂ, അവർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ എന്നാണ്. നിങ്ങൾ ചെന്ന് ചോദിച്ചാലും ഇത് തന്നെ പറയും. അവരെ സംബന്ധിച്ചറിയോ, ചെയ്താൽ തിരുവനന്തപുരത്ത് എം ജി കോളേജിൽ ഒരു സമരത്തെ നേരിടുന്നതിനിടയിൽ തല പൊട്ടിയ ഒരു പോലീസ് ഓഫീസർക്ക് ഈ കേസ്, അന്നുണ്ടായ കേസ് കോടതിയിൽ നിന്ന് പിൻവലിച്ചു കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ രാഷ്ട്രീയ തീരുമാനമായി അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, അത് UDF ഭരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇന്നിപ്പോൾ കണ്ണൂരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ ആ കേസ് പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു. അതും രാഷ്ട്രീയ തീരുമാനം ശിരസ വഹിക്കുന്നത് കൊണ്ടാണ്. സ്വന്തം ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണി ഉണ്ടാകുമ്പോഴും അവർ ആക്രമിക്കപ്പെടുമ്പോഴും അതിന്മേൽ നടപടി ഉണ്ടാകുമ്പോഴും ഒക്കെ അതിൻ്റെ തുടർ നടപടികളിൽ സ്വയം പിൻവാങ്ങേണ്ടി വരുന്ന ഗതികേടാണോ പോലീസിൻ്റേത്? കാരണം എന്താന്ന് പറഞ്ഞാൽ, ആ പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ കേസ് പിൻവലിക്കണ്ട എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ട്രയൽ മുന്നോട്ട് പോകും. കോടതി അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അത് ചെയ്യാൻ അദ്ദേഹം കോടതിയിൽ പോയിട്ട് ഇതേമാതിരി എൻ്റെ കേസ് തുടരണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുക്കുക. സാധാരണ കോടതി വിളിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കോടതി പോലും വിളിച്ച് ചോദിക്കുന്നില്ല. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു പെറ്റീഷൻ കൊടുക്കാം. കൊടുത്താൽ അത് പറഞ്ഞു. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഒരു അതെ, അത് അദ്ദേഹത്തിന് അത് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണ്ട് ആരാ കൊടുക്കുക? പ്രൊട്ടക്ഷൻ എല്ലാ നിയമത്തിലും ഒരു വകുപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പ്രകാരം സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിയെടുക്കുന്നതിന് മുഴുവൻ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടെന്ന് നിയമത്തിൽ എഴുതി വെച്ചാൽ പോരാ? അത് പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടണം. ആ കിട്ടാത്തിടത്തോളം കാലം അവൻ എന്ത് ചെയ്യും? അവൻ ഒറ്റയ്ക്കാണ്, അവനെ സഹായിക്കാൻ ഒരാളില്ല. അവൻ ഏകനായി പോവും. ഏകനായി വന്നൊരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. അവൻ്റെ നിലനിൽപ്പിന്നൊരു പ്രശ്നമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ നേരായ മാർഗത്തിൽ കൊണ്ടുപോകാൻ ഒരുപാട് സംഘടനകളുള്ളത്. എന്തുകൊണ്ടാണ്? പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റിനെ നമ്മൾ പഴിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ നല്ലതിനെ പഴിക്കാൻ വേണ്ടി ഒരു സംഘടന എന്താ പൊതുജനം ഉണ്ടാകാത്തത്? പൊതുജനത്തിനല്ലേ പോലീസിന്റെ ആവശ്യം? പക്ഷേ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന ആക്രമണത്തിൽ വെറുതെ നോക്കി നിന്ന പോലീസുകാരെ എന്തിനു നാം കുറ്റപ്പെടുത്തണം? ആക്രമിക്കാൻ വരുന്നത് തലസ്ഥാനത്ത് നല്ല സ്വാധീനമുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം കൊണ്ടുവരുന്ന സംഘമാണ്. അപ്പോൾ പോലീസ് നോക്കി നിന്നെങ്കിൽ അത് ശ്രീ സുഭാഷ് ബാബു ഇപ്പോൾ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം. തീർച്ചയായിട്ടും അതിന് സംശയമൊന്നുമില്ലല്ലോ. കാരണം ഇതിൽ പോലീസിലുള്ള ഹയറാർക്കി എന്ന് പറഞ്ഞാൽ, അതായത് മേൽക്കീഴ് ബന്ധമെന്ന് പറഞ്ഞാൽ, മേലുദ്യോഗസ്ഥന്മാരെ നിയമപരമായിട്ട് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും സംരക്ഷിച്ചിരിക്കണം, അദ്ദേഹത്തിന് വേണ്ടിയിരിക്കുന്ന ആത്മധൈര്യം കൊടുക്കണം, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കണം, അദ്ദേഹത്തിനോട് നിർദ്ദേശ ഉപദേശങ്ങൾ കൊടുക്കണം. ഇങ്ങനെയുള്ള ക്രമസമാധാന പ്രശ്നത്തിന് മേലുദ്യോഗസ്ഥന്മാർ കർശനമായ ക്രമസമാധാന പ്രശ്നമാണ്, അവർ സ്ഥലത്ത് പോയി നിൽക്കണം. കമ്മീഷണർ ഉൾപ്പെടെ, അതായത് SP ഉൾപ്പെടെ സ്ഥലത്ത് പോയി നിൽക്കണമെന്നൊക്കെയുണ്ട്. ആരെയും പോയി നിൽക്കുന്നുണ്ടോ? പാമ്പിടിച്ച് ആരെങ്കിലും SI CA അല്ലെങ്കിൽ പരമാവധി ഒരു DSP തലയിലിട്ടിട്ട് പോവാണ്. അതുകൊണ്ടാണ് ഇത് നശിച്ചു പോണത്. ഇത് നശിച്ചാൽ ആരാ ബുദ്ധിമുട്ടുന്നത്? രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. ഭരിക്കുമ്പോൾ അവർക്ക് ഗുണമുണ്ടാവും, പ്രതിപക്ഷമൊന്നും അവർക്ക് ദോഷമുണ്ടാവും. കുറേ സമരം ചെയ്യാം, കുറേ പൊതുമുതൽ നശിപ്പിക്കാം, ജനങ്ങളുടെ സമാധാന ജീവിതം നശിപ്പിക്കാം. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ നന്നാവുമോ? ഓരോ ദിവസം കഴിയുമ്പോഴും നാശത്തിലേക്ക് പോകാമെന്നല്ലാണ്ട് പോലീസിൻ്റെ ആത്മവീര്യം നഷ്ടപ്പെടുത്തു പോവില്ലേ? എന്നിട്ട് കേസ് അന്വേഷിച്ചിട്ട് ശരിയില്ല എന്ന് പറയും. എന്ത് ചെയ്യാനാണ് പോലീസ്? ഞാൻ അവരുടെ ഭാഗമാണ്, ഞാൻ സഹതപിക്കുകയാണ് അവരോട്. ആ അതിനൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പുനർചിന്തനം ഉണ്ടാവണം. അക്രമം ചെയ്യുന്നാൽ ഇപ്പം വർഗീയ കലാപം ഉണ്ടാകുന്ന അവസരത്തിൽ ഉദ്യോഗസ്ഥന്മാർ ജാഗരൂകരായിരിക്കും. കാരണം എന്താ അറിയോ, സ്ട്രിക്റ്റായ കോടതി ഡയറക്ഷനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഡയറക്ഷനും വന്നാൽ അത് ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ ഇവിടെ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കണം, ഇതേമാതിരി ഒരു നടപടിക്രമം ഇന്ന ഇന്ന രീതിയിൽ ചെയ്തോണം, അത് ഇന്ന ഇന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമാണ്,
കമ്മ്യൂണൽ ട്രബിൾ എന്താ പറയുന്നത്, കളക്ടറും എസ് പി ജില്ലാ പോലീസ് മേധാവി ഉത്തരവാദികളാണ്. അതേമാതിരി ഇവിടെയും അവർക്കൊരു ഉത്തരവാദിത്വം ഒന്ന് കൊടുത്തു നോക്കൂ, കുറച്ചൊക്കെ നന്നാവും. കാരണം ഇത് തടിക്ക് പിടിക്കുമെന്ന് തോന്നാത്തത് കൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ ഈ പാഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ എന്താണ് കൈവിടുകയാണ്, കൈവഴിയുമാണ്. അവർക്ക് ആത്മധൈര്യമില്ല. അവരെന്ത് ചെയ്യും? ഒറ്റക്കൊരുത്തൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒരു SIക്ക് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിനോടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ തന്നെ ഗ്രൂപ്പീസൊക്കെയാണ്. അതുകൊണ്ട് ഇത് മാറണമെങ്കിൽ അതുകൊണ്ടാണ് ഷൂലൈസ് കെട്ടിക്കൊണ്ടിരുന്നതും ആകാശത്തേക്ക് നോക്കി നിന്നതും സഹപ്രവർത്തകൻ ആക്രമിക്കപ്പെടുമ്പോഴും. ശ്രീ ഫക്രുദ്ദീൻ അലി, തിരുവനന്തപുരത്ത് രണ്ട് കോളേജ് ക്യാമ്പസുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബഹുസ്വരത അനുവദിക്കാത്ത രണ്ട് കേന്ദ്രങ്ങളായി വർഷങ്ങളായി നിൽക്കുകയാണ്. MG കോളേജിൽ ABVP മറ്റാരെയും അടിപ്പിക്കില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ SFI മറ്റാരെയും അടിപ്പിക്കില്ല. പേരിന് ചില സംഘടനകൾ വന്നാൽ മിണ്ടാതിരുന്നു കൊള്ളണം, അല്ലെങ്കിൽ ഇവരുടെ ഏറാൻമൂളികളായി ജീവിച്ചു കൊള്ളണം. ഈ രണ്ട് ക്യാമ്പസുകളെയും ശുദ്ധീകരിക്കേണ്ടതും ഈ അക്രമം അടിച്ചമർത്തുന്നതിനൊപ്പം ആവശ്യമാണെന്ന് ശ്രീ ഫക്രുദ്ദീന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ശുദ്ധീകരിക്കുന്നതും കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ABPയുടെയും SFIയുടെയും നേതാക്കൾ ചില നേതാക്കന്മാരായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പൊതുവേ നമ്മൾ കുറച്ച് ഭേദപ്പെട്ട ക്യാമ്പസ്, ഡൽഹിയൊക്കെ പഠിച്ചു വന്നതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ക്യാമ്പസ് സംസ്കാരം ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുന്നത്, എസ്പെഷ്യലി MG കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിലും അത് ഏറ്റവും നല്ല കോളേജ്, അന്തരീക്ഷമുള്ള കോളേജുകളാണ്. മികച്ച ഫാക്കൽറ്റി വരുന്നു, നഗരത്തിൻ്റെ മധ്യത്തിലാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള കോളേജുകളാണ്. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പം അവരെല്ലാം തത്വത്തിൽ അംഗീകരിക്കുന്നു, പക്ഷേ എന്തോ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ സ്റ്റാറ്റസ് കോ ഒന്ന് മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അതൊരു ഒരു എന്താ പറയുക പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമായിരിക്കാം. ആ രീതിയിൽ നിന്ന് മാറിച്ചു ഇപ്പം നോക്കുകൂലിയുടെ വിഷയത്തിലൊക്കെ സഖാവ് പിണറായി വിജയനെ എടുത്തിട്ടുള്ള നിലപാട് അതിശക്തമായി, കഴിഞ്ഞ ദിവസം സുധാകരനെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഇപ്പം കാര്യത്തിൽ നിയമസഭ ഇലക്ഷന് മുമ്പേ സഖാവ് പിണറായി പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരുപാട് മുന്നിലാന്ന് പറയുമ്പോൾ ആ ദേശീയ തലത്തിലല്ല, നമ്മൾ അന്തർദേശീയ തലത്തിൽ ഒന്നാമതെത്തുന്ന രീതിയിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസിൽ വേണം, ഇല്ലെങ്കിൽ ജിഷ്ണു പ്രണോയ് പോലുള്ള കാര്യങ്ങളും സംഭവിക്കും. പക്ഷേ അത് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടണം. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ബാധിക്കുന്നുണ്ടാണ്. പിള്ളേരെ നിങ്ങൾ അവരുടെ വഴിക്ക് വിടൂ, ഞാൻ ഈ മതസംഘടന കൊണ്ട് പറഞ്ഞില്ലേ, നിങ്ങൾ അവരെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവർ പഠിക്കും അതിൽ നല്ല സംഘടന ഏതാണ്, കൂടുതൽ പുരോഗമനാത്മകം കൂടുതൽ പ്രോഗ്രസീവ് ആരാണ് എന്നൊക്കെ നോക്കി അവരങ്ങ് ചേർന്നുകൊള്ളും. അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കൂ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന സംഘപരിവാരവും മറ്റു ഇതുമാത്രം പറഞ്ഞിരിക്കുന്നത്? JNUയിലൊക്കെ CPMഉം അത് SFI എല്ലാത്തിനും ശക്തമായി നിൽക്കുന്നത്, അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത്. അവിടെ RSSഒ കോൺഗ്രസ്സുകാരെ അടിക്കാൻ നിന്നാൽ പിടിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷേ അവിടെ അതല്ല, അടിക്കുന്നതിന് വോട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാവണം. അത് ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഏറ്റവും സംഘടിതമായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥി സംഘടനകളുണ്ട്, KSU, SFI ആൻഡ് ABEP. അവർ ഉത്തരവാദിത്തമാണ്, അവരത് ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ നമ്മളെ വിദ്യാഭ്യാസ രംഗം ആ രീതി, കാരണം ഒരു പലതരത്തിലുള്ള ലോബികൾ വരികയും ഇവർ പരസ്പരം പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസ രംഗം എന്തൊക്കെ പരിഷ്കരണം, എന്തൊക്കെ സംരക്ഷണ സംവിധാനം എന്തൊക്കെ കൊണ്ടുവന്നാൽ അത് പേപ്പറിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ SP പറഞ്ഞ പോലെ ഈ പോലീസിൻ്റെ കാര്യത്തിലാണ് സങ്കടം. കാരണം ഞാൻ ഈ ദിലീപിൻ്റെ വിഷയം വന്നപ്പോൾ മാത്രമല്ല, അതിന് മുമ്പേ കേരള പോലീസിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. കാരണം ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസാണ്, ബെസ്റ്റ് പോലീസാണ് കേരള പോലീസ്. പക്ഷേ ഒരു പരിധി കൂടുതൽ ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിനെ കൊണ്ട് പറഞ്ഞാൽ നമ്മളെ പോലീസിന് പോകാൻ പറ്റാത്തത് പോലീസിന് ഇടപെടൽ നടക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഉത്തരേന്ത്യയിലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ അക്രമം നടക്കുമ്പം കൈകെട്ടി നിൽക്കുന്ന കേരള പോലീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം കാണുന്നത്. ഇതൊരു നല്ല ഒരു സൂചനയല്ല. കാരണം സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എല്ലാ രീതിയും നോക്കുകൂലിക്കെതിരെ എല്ലാം ശക്തമായ നിലപാടെടുപ്പ് ദിലീപിൻ്റെ വിഷയത്തിലാണ് എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ ഒരു കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ മധു, ഇവിടെ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്തോ അതിനും താഴെയോ ഉള്ള ഒരു അംഗബലത്തോടുകൂടി നിലനിൽക്കുന്നുവെന്ന് കരുതുക. അവിടെ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന പോലീസിനെ കണ്ടാൽ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയെന്നും ഭരണത്തിൻ്റെ വീഴ്ചയെന്നുമല്ലേ നിങ്ങൾ പ്രതികരിക്കൂ? പോലീസ് പോലീസിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ നേരത്തെ എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത്? ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ അക്രമങ്ങൾ വ്യാപകമാകുമ്പോൾ പോലീസ് തക്ക സമയത്ത് ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യാത്തത്, നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? അത് പോലീസ് വകുപ്പിൻ്റെ ഒരു പരാജയമാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അതിനകത്തൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ,
ചില പല ആക്രമണങ്ങളും പെട്ടെന്ന് ഇരുട്ടിൻ്റെ മറവിലാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ചിലയിടത്തെല്ലാം പോലീസ് തക്ക സമയത്ത് ഇടപെടുന്നുണ്ട്, നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. പിന്നെ പോലീസ് സേന പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയും മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേരളത്തിലെ പോലീസ് സേനയാകെ രാഷ്ട്രീയ വിമുക്തമായെന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല. യു ഡി എഫ് ഭരണത്തിൻ്റെ ഹാങ് ഓവർ മാറാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബി ജെ പിയോട് വിധേയത്വമുള്ള ഞാൻ പറയട്ടെ പിന്നെ BJP വിധേയത്വമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവാം, പക്ഷേ അത് നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. അത് CPM ആണോ BJP ആണോ കോൺഗ്രസ് ആണോ നോക്കിയിട്ടല്ല, നിയമവാഴ്ച സംരക്ഷിക്കുക എന്ന് പറയുന്ന പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസുകാരുടെ പേരിൽ ആവശ്യമായ നടപടി, മാതൃകാപരമായ പെരുമാറ്റച്ചട്ടം ഉണ്ടാവണം. ക്യാമ്പസ് ഒറ്റ കാര്യം, ഈ പിണറായി സർക്കാർ ആദ്യം അധികാരം ഏറ്റെടുത്തപ്പോൾ പോലീസിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യം നൽകിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് പാർട്ടി പ്രവർത്തകർക്കൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ അല്പം പിടിപാട് കുറവായിരുന്നു, പല സ്ഥലത്തും മുഖം നോക്കാതെ പോലീസ് നടപടിയെടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കണ്ണൂരുകാരൻ ശ്രീ MV ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നപ്പോൾ പോലീസിൻ്റെ സ്വഭാവം മാറിപ്പോയതാണോ? എൻ്റെ ഒരു സംശയമാണ്. പിന്നെ അത് തികച്ചും അടിസ്ഥാനമില്ലാത്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്താണ് MV ജയരാജനെ കേരളം അറിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നന്നായി നിർവഹിക്കുന്നതിന് സഹായിക്കാനാണ്. ഇത് ആദ്യത്തെ കാര്യമല്ലല്ലോ. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ P ശശി അതുപോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഈ ചുമതല നിർവഹിച്ച് ബോധിച്ചിട്ടുണ്ട്. അതൊന്നുമല്ലല്ലോ. ഇന്നിപ്പോൾ പോലീസിന് ശരിയായ വിധത്തിൽ പിന്നെ സ്വാതന്ത്ര്യം പിണറായിയുടെ തുടക്കത്തിലുള്ള പൊതു പരാതി അതായിരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് പരിഗണന കിട്ടുന്നില്ല. ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ നമ്മുടെ ക്യാമ്പസുകളുടെ ജനാധിപത്യ ചെറിയ ഇടവേളയ്ക്ക് ശേഷം പറയാം. ഏതാനും സെക്കൻഡ് ശ്രീമധു, പെട്ടെന്ന് ഈ ക്യാമ്പസ് ഭീകരത, അത് MG കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും ക്യാമ്പസ് ഭീകരത എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. MG കോളേജിനകത്ത് ആയുധ ശേഖരങ്ങളുമായിട്ട് കുറെ കാലമായിട്ട് എതിരായിട്ട് നോമിനേഷൻ സമർപ്പിച്ചിരുന്നു, അവിടെ മത്സരം നടന്നു, പക്ഷെ ബഹുഭൂരിപക്ഷത്തോടുകൂടി SFA തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ SFA ഉണ്ട്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളിലും SFA പ്രതികളാണ് ജയിക്കുന്നത്. അത് കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എല്ലാ യൂണിവേഴ്സിറ്റികളും ഭരിക്കുന്നത് SFA ആണ്. പിന്നെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ജനാധിപത്യ സ്വഭാവത്തും കാത്തുസൂക്ഷിച്ചുകൊണ്ട് സംഘടന SFA ആണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകൾ ഈ വർഗീയ ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന അക്രമത്തെ സംബന്ധിച്ച് പോലീസിന്റെ പരാജയമാണ് നിങ്ങൾക്ക് അറിയാലോ. മുഹമ്മദ് യാസിൻ AIGP ഇന്റലിജൻസ് റിപ്പോർട്ട് എന്റെ അഭിപ്രായം പറയാനുള്ള സമയം തരണം, അത് കേൾക്കുക. ഈ മുഹമ്മദ് യാസിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പോലീസിനെ വിന്യസിച്ചിട്ട് AKG സെന്ററിൽ വളരെ സംവിധാനം അതിനെ തടയാൻ വെച്ചിട്ട് ഇവിടെ BJP ഓഫീസിന്റെ കതുകു തുറന്നു കൊടുക്കുന്ന പോലീസുകാരെ നിശ്ചയിച്ചത് ബോധപൂർവം അല്ലേ? അതല്ലേ അന്വേഷിക്കേണ്ടത്? അതല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? AKG സെന്റർ വലിയ ബന്ധം, പോലീസ് ബന്ധം ആർക്കും ആക്രമിക്കാൻ കഴിയില്ല, ആർക്കും അങ്ങോട്ട് പ്രകടനം നടത്താൻ പറ്റില്ല. അതേസമയം BJP ഓഫീസിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോലീസുകാരെ നിയോഗിച്ചത് ബോധപൂർവമാണ്. അത് അന്വേഷിക്കട്ടെ. ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ആക്രമിച്ചത് ആരാണെന്ന് അന്വേഷിക്കാൻ വ്യക്തമാവും. ഇപ്പൊ ഇവിടെ എത്ര ഈ ചർച്ചയിൽ MG കാളനെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീ പത്മകുമാറും
യൂണിവേഴ്സിറ്റി കോളേജിലെ രാഷ്ട്രീയ രണ്ടും ഗുണ്ടകളുടെ ഒരു സിരാ കേന്ദ്രമാണ്. ഇത് തിരുവനന്തപുരത്തെ മുഴുവൻ പൊതുജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ വാദിച്ചാലൊന്നും പൊതുജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ രണ്ടിടത്തെ അതിക്രമം നഗരത്തിലേക്ക് തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ BJP ഓഫീസിൽ CCTV വെച്ചതുപോലെ കേരളത്തിലെ എല്ലാ സാധാരണക്കാരൻ്റെ വീട്ടിലും CCTV വെച്ചെങ്കിലേ ഇപ്പൊ പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ എന്നൊരു ഘട്ടം എത്തിയിരിക്കുകയാണ്. കോടിയേരി പറഞ്ഞ AKG സെന്ററിൽ അല്ല, BJP ഓഫീസിൽ CCTV ഉണ്ട്, എൻ്റെ വീട്ടിലില്ല, അതുകൊണ്ട് പ്രതി ആരാന്ന് അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, ഈ രണ്ടുപേരുടെയും മനോഭാവത്തിൽ മാറ്റം വരണം. രണ്ടുപേരും ഈ ഭരണകക്ഷികളാണ്. ഇവിടെ നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷമായി. ഈ 70 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് അവരുടെ സംസ്ഥാനം വിട്ട് മറ്റൊരിടത്ത് പോയാൽ കിട്ടുന്ന സ്വീകരണം, സെക്യൂരിറ്റി ഇപ്പോൾ ഉണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡൽഹി കാലുകുത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ അവസരം തോക്കിനകത്ത് കയറുന്ന കാര്യം പറയാനുള്ളത് പറയാൻ അവസരം തരുമ്പോ പറയാൻ ഒന്നുമില്ല. പറഞ്ഞിടത്താണ് 70 വർഷക്കാലത്തെ ചരിത്രത്തിനിടയ്ക്ക് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്ത് ആക്രമിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കേ. മാത്രമല്ല, ഈ ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിനകത്ത് കയറുക, അതിൻ്റെ ജനറൽ സെക്രട്ടറി തല്ലുക, ഇതൊക്കെയാണ് അധികാരത്തിന്റെ ദാർഢ്യം, അഹങ്കാരം എന്ന് പറയുന്നത്. സീതാറാം യെച്ചൂരിയെ കയ്യേറ്റിയുടെ വണ്ടിക്കകത്ത് കല്ലെടുത്തിട്ട് AKG സെന്ററിൽ നടക്കുന്നതിന്റെ ദൃക്സാക്ഷികളാ. അതിനൊരു രഘുവംശത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഞങ്ങൾ ദയവായി കണ്ടു. ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു CPM ഓഫീസിനെ ആക്രമിക്കുന്നുണ്ടോ? CPM ആക്രമിക്കുന്നുണ്ടോ? ആര് പറഞ്ഞു? ഒരു കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട്. ദയവ് ചെയ്ത് തിരുവനന്തപുരത്തെ കണ്ണൂരാക്കരുത്. ദയവ് ചെയ്ത് തിരുവനന്തപുരത്തെ കണ്ണൂരാക്കരുത്. ജയരാജന്റെ തിരക്കഥയും കോടിയേരിയുടെ സംവിധാനവും അതുപോലെ തന്നെ ശിവക്കുട്ടിയുടെ തലസ്ഥാന നഗരത്തിൽ ഒരു നിമിഷം, തലസ്ഥാന നഗരത്തിൽ ആക്രമണം നടക്കുമ്പോൾ പോലീസുകാർ കാഴ്ചക്കാരായി നിൽക്കുന്നു. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം നടക്കുന്നു. മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഓഫീസിലുണ്ടായിരിക്കെ ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നു. പോലീസ് എല്ലായിടത്തും കാഴ്ചക്കാരായി നിൽക്കുന്നു. തലസ്ഥാന നഗരം സംരക്ഷിക്കാൻ ഭരിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നത് കേരളത്തിൽ കൂടി ബാധകമാക്കാൻ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് തലസ്ഥാനത്തെ തകർക്കരുത്. ന്യൂസ് അവസാനിക്കുന്നു. നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജി ആർ പത്മകുമാർ, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ VK മധു, ശ്രീ സുഭാഷ് ബാബു. ഇനി നേരെ നേരെ.